നമസ്കാരം. നമ്മൾ ഈ ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നത് എന്തിനാണ്? നമ്മുടെ നാട് ഭരിക്കാൻ, അല്ലെങ്കിൽ നമ്മളുടെ കാര്യങ്ങൾ നോക്കാൻ, നമ്മളെ മുമ്പോട്ട് നയിക്കാൻ, പുരോഗതിയിലേക്കും വികസനത്തിലേക്കും ഒക്കെ നയിക്കാൻ ജനാധിപത്യ സംവിധാനത്തിലൂടെ തെരഞ്ഞെടുപ്പ് നടത്തി നമ്മൾ മന്ത്രിമാരെയും അതുപോലെ എം എൽ എമാരെയും എം പിമാരെയും ഒക്കെ തെരഞ്ഞെടുക്കുന്നു. ശരിയല്ലേ? തീർച്ചയായിട്ടും അതെ. ആരോട് ചോദിച്ചാലും അതേ ഉത്തരം പറയുകയുള്ളൂ. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ എന്തൊക്കെയാണ് മാനദണ്ഡങ്ങളായി വേണ്ടത്? അത് സ്ഥാനാർത്ഥി നിർണയത്തിലും വോട്ട് ചെയ്യുന്നതിലും അല്ലെങ്കിൽ ആൾക്കാരെ തെരഞ്ഞെടുത്ത് മന്ത്രിമാരോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സ്ഥാനങ്ങൾ നൽകുന്നതിലുമൊക്കെ കുറേ മാനദണ്ഡങ്ങൾ, കുറേ മാമൂലുകൾ നമ്മൾ ഇങ്ങനെ മുമ്പോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ വികസനം അല്ലെങ്കിൽ ആ തെരഞ്ഞെടുക്കപ്പെടുന്ന ആളുടെ കഴിവ്, അദ്ദേഹം നടത്താൻ ശ്രമിക്കുന്ന അല്ലെങ്കിൽ ഇതിനു മുൻപ് ശ്രമിച്ച വികസന പ്രവർത്തനങ്ങൾ, തീർച്ചയായും രാഷ്ട്രീയമുണ്ട്, സമ്മതിച്ചു, തീർച്ചയായിട്ടും രാഷ്ട്രീയമുണ്ട്, രാഷ്ട്രീയം ഒക്കെ കണക്കാക്കിയാണ് ജനപ്രതിനിധികളെ തെരഞ്ഞെടുക്കുന്നത്. പക്ഷേ ഇവിടെ പലപ്പോഴും കാണുന്നത് മതത്തിന്റെയും ജാതിയുടെയും അടിസ്ഥാനത്തിൽ പ്രീണന നയങ്ങൾ വച്ചു പുലർത്തിക്കൊണ്ട് ഭൂരിപക്ഷ ന്യൂനപക്ഷ വ്യതിയാനങ്ങൾ വരുത്തിക്കൊണ്ട് ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കാനും സ്ഥാനാർത്ഥികളെ നിർണയിക്കാനും മന്ത്രിമാരെ നിയമിക്കാനും ഉള്ള ഒരു പ്രവണതയാണ് കാലങ്ങളായി കേരളത്തിൽ കണ്ടുവരുന്നത്. കേരളത്തിൽ മറ്റു പല സംസ്ഥാനങ്ങളിലും കാണും, നമ്മളതൊന്നും പറയുന്നില്ല. പക്ഷേ കേരളത്തിൽ ജാതിയും മതവും വർഗീയതയും അതുപോലെ ന്യൂനപക്ഷ ഭൂരിപക്ഷ പ്രീണന ഒഴിവാക്കൽ അല്ലെങ്കിൽ നിഷ്കാസിത നയങ്ങളാണ് ഇവിടെ വച്ച് പുലർത്തുന്നത്. ഈ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ അത് പലതരത്തിൽ, പല രൂപത്തിൽ, പല ഭാവത്തിൽ പുറത്തുവരും. അത് ആ രീതിയിൽ ആവിഷ്കരിക്കപ്പെടും, അടിയൊഴുക്കുകൾ നടക്കും, അങ്ങനെ പലതും നടക്കും. എന്തിനാ? ഒരു സ്ഥാനാർത്ഥിയെ നിർണയിക്കുന്നതിന് പോലും ഇടതുപക്ഷം, ജാതിയില്ല മതമില്ല എന്ന് പറയുന്ന ഇടതുപക്ഷക്കാർ കൃത്യമായി ജാതിയും മതവും എല്ലാം സമുദായവും ഒക്കെ നോക്കി തന്നെയാണ് സ്ഥാനാർത്ഥികളെ നിർണയിച്ചിട്ടുള്ളത്. അതുതന്നെയാണ്, ആ രീതിയിൽ തന്നെയാണ് പ്രചരണ വേലകളും അവരൊക്കെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. ഇതാണോ ഒരു ജനാധിപത്യത്തിന്റെ രീതി എന്നുള്ള കാര്യം നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ചില മാധ്യമങ്ങളിൽ ഇത് സംബന്ധിച്ച് ചില വിമർശനങ്ങളും കാര്യങ്ങളും ഒക്കെ വന്നിട്ടുണ്ട്. നമുക്ക് ഇത് എന്താണ്, ഏതാണ് എന്നൊന്ന് വെറുതെ പരിശോധിക്കാം. ഇതിപ്പോൾ നമ്മൾ പരിശോധിച്ചത് കൊണ്ട് നാളെ മാറും എന്നൊന്നുമില്ല. തീർച്ചയായും ഇടതുപക്ഷവും വലതുപക്ഷവും ഒക്കെ തന്നെ ഈ രീതിയിലാണ് മുമ്പോട്ട് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് എന്നത് സുവ്യക്തമായ കാര്യമാണ്. അടിയൊഴുക്കുകൾ ശക്തമാണ് തെരഞ്ഞെടുപ്പിൽ എന്നാണ് റിപ്പോർട്ടുകൾ. അവസാനഘട്ടത്തിൽ വിവിധ സാമുദായിക നേതൃത്വങ്ങളെ പാട്ടിലാക്കാനുള്ള അണിയറ നീക്കങ്ങളാണ് ഇടതുപക്ഷവും വലതുപക്ഷവും മത്സരിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പരസ്പരം ബി ജെ പി ബാന്ധവം ആരോപിച്ച് എൽ ഡി എഫും യു ഡി എഫും തുടക്കം മുതൽ നടത്തിയ പ്രചരണം ന്യൂനപക്ഷ വോട്ടുകളിൽ കണ്ണുവച്ചാണ്. തീർച്ചയായും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ സി പി എം പറയുന്നു, അല്ലെങ്കിൽ ഇടതുപക്ഷം പറയുന്നു, ബി ജെ പിയും കോൺഗ്രസും കൂട്ടാണെന്ന്. കോൺഗ്രസ് പറയുന്നു, ഇടതുപക്ഷവും ബി ജെ പിയും കൂട്ടാണെന്ന്. എന്തൊക്കെയായാലും ഇവർക്ക് രണ്ടുപേർക്കും കൂട്ടല്ല ബി ജെ പി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്കൊപ്പം നിന്ന ന്യൂനപക്ഷങ്ങൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിലപാട് മാറ്റിയത് നമ്മൾ കണ്ടതാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പോടെ അവർ വീണ്ടും ഇടതുമുന്നണിയോട് അടുത്തു എന്നാണ് റിപ്പോർട്ട്. ഇതിനെതിരെ യു ഡി എഫ് വളരെ ജാഗ്രതയോടെ ചില പ്രവർത്തനങ്ങളും അടിയൊഴുക്കുകളും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് റിപ്പോർട്ടുണ്ട്. അതുപോലെ തന്നെ ഗുരുവായൂരിലെ സ്ഥാനാർത്ഥിയുടെ പത്രിക തള്ളിയത്, തലശ്ശേരിയിലെ പത്രിക തള്ളിയത്, ഇതൊക്കെ ബി ജെ പി സ്ഥാനാർത്ഥിയുടെ പത്രിക തള്ളിയത്, ഇതൊക്കെ തന്നെ വലിയ ആരോപണമായി ഉയർത്തിക്കൊണ്ടുവരാനാണ് ഇടതുമുന്നണിയും വലതുമുന്നണിയും ശ്രമിക്കുന്നത്. അതുപോലെ കേന്ദ്ര ഏജൻസികൾക്കെതിരെ അന്വേഷണം പ്രഖ്യാപിച്ച് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് കേന്ദ്ര ഏജൻസികളെ ഞങ്ങളിപ്പോൾ മൂക്കിൽ വലിച്ചു കയറ്റും എന്ന് പറഞ്ഞുകൊണ്ട് കുറെ ആളുകളുടെ പ്രീതി പിടിച്ചു പറ്റാനുള്ള പിണറായി വിജയൻ സർക്കാരിന്റെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ ശ്രമം നമ്മൾ കണ്ടതാണ്. അതുപോലെ പൗരത്വ ഭേദഗതി നിയമം സംബന്ധിച്ച് പലതരത്തിൽ ന്യൂനപക്ഷങ്ങളുടെ വിശ്വാസം ആർജിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി കടന്നു പറഞ്ഞു. അമിത്ഷാ അതിന് മറുപടിയും കൊടുത്തിട്ടുണ്ട്. അതുപോലെ ആഴക്കടൽ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട് ക്രൈസ്തവ സമുദായങ്ങളെ ആ രീതിയിൽ, കാരണം ഈ ആഴക്കടൽ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയും മറ്റു കാര്യങ്ങളും നടത്തിയിട്ട് അത് മൂടിവെക്കാനുള്ള ശ്രമം, ഈ തീരദേശ മേഖലകളിലെ ക്രൈസ്തവ വിഭാഗങ്ങളെ അവരെ പാട്ടിലാക്കാനുള്ള ചില രഹസ്യ ശ്രമങ്ങൾ, അവരുടെ മതമേലധ്യക്ഷന്മാരുമായി നടത്തുന്ന ചില രഹസ്യ ചർച്ചകൾ, ഇതൊക്കെ തന്നെ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതുപോലെ ഓർത്തഡോക്സ് യാക്കോബായ തർക്കം എങ്ങനെ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും എന്ന ആശങ്ക മുന്നണികൾക്കുണ്ട്. ബി ജെ പി അത് പരിഹരിക്കാൻ ശ്രമിച്ചു. അപ്പോൾ അതിൽ ബി ജെ പി കൂടുതൽ നേട്ടമുണ്ടാക്കുമോ എന്ന ഭയത്തിൽ പലതരത്തിലുള്ള തന്ത്രങ്ങൾ യു ഡി എഫും എൽ ഡി എഫും മെനഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ എൻ എസ് എസ് ശബരിമല, എൻ എസ് എസ് ജനറൽ സെക്രട്ടറിയുമായി പരസ്യമായി തന്നെ, അതായത് പ്രസ്താവനകളിലൂടെ വാക്പോരു നടത്തി, അവസാനം എൻ എസ് ജനറൽ സെക്രട്ടറി കൃത്യമായി മറുപടി കൊടുത്തപ്പോൾ ഒന്നുമിണ്ടാതെ ഒതുങ്ങിയിരിക്കുന്ന അവസ്ഥയിലാണ് നമ്മുടെ മുഖ്യമന്ത്രി. അതുപോലെ ലവ് ജിഹാദ് വിഷയം ഇന്നലെ ഉയർത്തിക്കൊണ്ടു വന്നത് ജോസ് കെ മാണി ഉയർത്തി, കുറച്ചു കഴിഞ്ഞപ്പോൾ ജോസ് കെ മാണി പ്രസ്താവന മയപ്പെടുത്തി. അപ്പോൾ ഇതിനകത്തു നിന്നെല്ലാം മനസ്സിലാകുന്നത് ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ ജനാധിപത്യ സംവിധാനത്തിലൂടെ മുന്നോട്ട് പോകുന്ന ഒരു പ്രക്രിയയാണെങ്കിലും ഇതിലെല്ലാം ജാതിയും മതവും മാത്രം കലർത്തി നേട്ടമുണ്ടാക്കാനാണ് ഇടത് വലത് മുന്നണികൾ ശ്രമിച്ചുകൊണ്ട്.
കൊണ്ടിരുന്നത് ഇപ്പോഴും ശ്രമിക്കുന്നത്. ഇത് ആരോഗ്യകരമായ ഒരു ജനാധിപത്യ പ്രവണതയാണോ, നമ്മുടെ സമൂഹത്തിന് ഇത് എത്രമാത്രം ദോഷം ചെയ്യും എന്നുള്ള കാര്യം ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ നമ്മളിത് പറഞ്ഞു എന്ന് വിചാരിച്ച് അങ്ങനെയൊന്നുമില്ല. ജാതിയില്ല മതമില്ല എന്ന് പറയുന്നവർ തന്നെ മുമ്പിൽ നിൽക്കുന്നു. അതുപോലെ മതേതര അഹിംസാ പാർട്ടി എന്ന് പറയുന്ന പാർട്ടി തന്നെ, അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകകക്ഷി തന്നെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന മതേതര കക്ഷിയാണ്. മതേതര കക്ഷിയാണ് ലീഗ് എന്ന് അവർ മാത്രമേ പറയൂ, വേറെ ആരും പറയില്ല. പിന്നെ വെൽഫെയർ പാർട്ടി, SDPI, അതുപോലെ പോപ്പുലർ ഫ്രണ്ട്, അതുപോലെയുള്ള മത മൗലികവാദ സംഘടനകളുമായുള്ള ഇരു മുന്നണികളുടെയും ബന്ധം, ഇതൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത് സത്യം പറഞ്ഞാൽ കേരളത്തെ ഒരു സംസ്ഥാനമാക്കി മാറ്റാനല്ല, ഒരു മതഭീകരതയുടെ അല്ലെങ്കിൽ മതത്തിന്റെ വിളനിലമാക്കി മതം മാത്രം നോക്കി എന്തും കൊടുക്കുന്ന, ഇനിയിപ്പോൾ കുറെ കാലം കഴിയുമ്പോൾ എന്തെങ്കിലും കാര്യം വേണമെങ്കിൽ മതം നോക്കി മാത്രം ആനുകൂല്യങ്ങൾ കിട്ടുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറും. പാവപ്പെട്ടവന് മതം ആണ് പ്രധാനം, ഏത് മതത്തിൽ ജനിച്ചു ഏത് മതത്തിൽ ജീവിക്കുന്നു എന്നതാണ് പ്രധാനം എന്നുള്ള നിലയിലേക്ക് കേരളത്തിൽ കാര്യങ്ങൾ ഇത്തരത്തിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ ജനാധിപത്യ സംവിധാനം പോലും ചെന്നെത്തും എന്ന് ഭയപ്പാടോടെ മാത്രമേ നമുക്ക് നോക്കിക്കാണാൻ സാധിക്കൂ. ഇതിന്റെ രാഷ്ട്രീയവും ഇതിന്റെ ജനാധിപത്യവും ഒക്കെ തന്നെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന ആ പ്രക്രിയയുടെ അതിനെയൊക്കെ തന്നെ അട്ടിമറിക്കുന്ന, വെല്ലുവിളിക്കുന്ന, അതിനെയൊക്കെ അതിൻ്റെയൊക്കെ മുഖത്ത് നോക്കി കൊഞ്ഞനം കുത്തുന്ന പ്രക്രിയകളാണ് ഈ ഇരു മുന്നണികളും കാലങ്ങളായി ഇവിടെ ചെയ്തുകൊണ്ടിരുന്നത്. അവർ ഇനിയും അതേ ചെയ്യൂ, കാരണം അവർക്ക് ജാതിയും മതവും പറഞ്ഞ് വോട്ട് പിടിക്കാനേ അറിയൂ. സ്വന്തം നന്മയും വികസനവും ജനങ്ങൾക്ക് ജനോപകാരപ്രദമായ കാര്യങ്ങളും പറഞ്ഞ് വോട്ട് പിടിക്കാൻ അവർക്കൊന്നും ഒന്നുമില്ലാത്തത് കൊണ്ടാണ് അവർ ഇത്തരത്തിൽ മതത്തെ കൂട്ടുപിടിച്ച് ഇങ്ങനെ ഓരോരോ നയങ്ങളും വികലമായ നയങ്ങളുമായി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് എത്തുന്നത്. എന്തായാലും നല്ല ഒരു ഭാവിക്കായി, കേരളത്തിന്റെ നല്ലൊരു ഭാവിക്കായി ഒരു സർക്കാർ രൂപീകൃതമാകണം എന്നാണ് പൊതു ജനങ്ങളുടെ ആഗ്രഹം. അത് എത്രത്തോളം പ്രാവർത്തികമാകും എന്ന് നമുക്കറിയില്ല. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.